നമസ്കാരം പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ പുണ്യദിനത്തിൽ എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗാനം ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തെറാബി നമസ്കാരം ഇസ്ലാം മതവിശ്വാസമോട് അഞ്ചു നമസ്കാരം അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തെറാബി നമസ്കാരം ഇസ്ലാം മതവിശ്വാസമോട് അഞ്ചു നമസ്കാരം അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ അതിഥി. അദ്ദേഹം ഒരു പാട്ടുകാരനാണ്, അഭിനേതാവാണ്, സുന്ദരനാണ്, നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു വ്യക്തി മറ്റാരുമല്ല, കൊല്ലം ഷാഫി. സ്നേഹപൂർവ്വം ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൊല്ലം ഷാഫി. നമസ്കാരം ഷാഫി. ഇന്ന് ഈ പുണ്യദിനത്തിൽ ഷാഫി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം സാറിന്റെ കൂടെ കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും ഒന്ന് കൂടുന്നത്. ഷാഫിയുടെ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഷാഫിയും വേറെ രണ്ട് മൂന്ന് പേരുമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എത്രയോ വർഷങ്ങൾ മുമ്പ് അല്ലേ. ആ ആശീർവാടകരെയും ഞാനും കൂടെ. അതെ, സാറിനെ ഫസ്റ്റ് പാടിക്കാൻ വേണ്ടി. ഏത് വർഷമായിരുന്നു അത്? ഒരു അത് എനിക്ക് തോന്നുന്നു 2008 or 2010. ഏതായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, തുടങ്ങിയാലോ ഷാഫി. മറക്കാൻ പറ്റാത്ത ഒരു പെരുന്നാൾ ഓർമ്മ എന്താണ് മനസ്സിലുള്ളത്? പെരുന്നാൾ ബാപ്പ ഉണ്ടായിരുന്ന സമയം, പിന്നൊരു 3 വർഷം മുമ്പ് എൻ്റെ ജ്യേഷ്ഠ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ അവരെല്ലാവരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അത് ചെറുപ്പകാലത്തിലെ പെരുന്നാൾ തന്നെയാണ് ഏറ്റവും ഹൃദ്യമായിട്ട് നമ്മുടെ ഓർമ്മ. ആ സമയത്തുള്ള ഒരു മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്താ? സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മള് പിന്നെ പെരുന്നാളിനോട് അടുത്ത് വരുന്ന ദിവസം തന്നെ തുണിക്കടകളിലേക്ക് ബാപ്പാന്റെ കൂടെ പോവുക. എന്നിട്ട് നമുക്ക് ഇഷ്ടം, ഒരുപക്ഷെ ബാപ്പക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഏറ്റവും മാച്ചാവുന്നതായിരിക്കും കാണിച്ചു തരാം. പക്ഷെ നമുക്ക് ആ ട്രെൻഡിൽ ഇറങ്ങിയ അതെന്താണോ അതിന് ചിലപ്പോൾ ബാപ്പ വാങ്ങി തരുന്നത് വില കൂടിയതായിരിക്കാം. സാധാരണ കൂലിപ്പണിക്കാരനായിരുന്നു, എന്നാലും നമുക്ക് പെരുന്നാളിനാണ് ആകെപ്പാടെ രണ്ട് പെരുന്നാളുകൾക്കാണ് ഡ്രസ്സ് കിട്ടുന്നത്. ഏറ്റവും നല്ല വാങ്ങി തരാൻ പുള്ളി പോകുമ്പോൾ നമ്മൾ, ഞാൻ വാശി പിടിച്ച് കരഞ്ഞ് ഇപ്പുറത്ത് ലോക്കൽ സാധനത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പം അന്നത്തെ പെരുന്നാളുടെ സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ മാത്രമല്ല, നമുക്ക് ഈ ഞങ്ങളുടെ നാട്ടിൽ മലബാറിൽ ചടക്ക പൈസ എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ്. ഞാൻ പൊതുവേ പെരുന്നാൾ വരുമ്പോൾ ഓർക്കുന്നൊരു സാധനമാണ്. രാവിലെ നമുക്ക് വിഷുക്കഴിഞ്ഞിട്ടൊക്കെ പോലെ രാവിലെ നമുക്ക് കാക്കകാരണന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മളെ കുടുംബക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർ പൈസ തന്നിട്ട് പോകും. അപ്പോൾ രാവിലെ ഉപ്പ തരുന്ന പൈസ ആദ്യം തന്നെ ഒരു 2 രൂപയ്ക്കാണ് അന്ന് വലിയ പിന്നെ പൈസ. അപ്പോൾ അതിങ്ങനെ പോക്കറ്റിൽ നിറഞ്ഞ് കാണത്തക്ക രീതിയിൽ വെക്കും. അപ്പോഴാണ് അതിനോട് തുല്യമായ പൈസകളൊക്കെ ആൾക്കാർ തരും, അല്ലെങ്കിൽ ചില്ലറകളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു വളരെ നല്ല ഓർമ്മകളാണ്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണല്ലേ. പിന്നെ വിഷു ഇതിനും സെയിം ആണ്, ഈ പൈസ കിട്ടുന്നു, പെരുന്നാളിനും പൈസ കിട്ടുന്നു. ഇപ്പൊ ആ ചടങ്ങുണ്ടോ പെരുന്നാളിന്? അങ്ങനെ പെരുന്നാളിന് ഇപ്പോഴും നമ്മള്, ഞാനൊക്കെ എന്റെ വീട്ടില് മരുമക്കളൊക്കെ വരുമ്പോ, പെങ്ങന്മാരെ കുട്ടികളെ മരുമക്കൾ എന്ന് പറയും, അവർക്കൊക്കെ വരുമ്പോ നമ്മൾ ഇതേപോലെ കൊടുക്കും. അന്ന് അന്ന് ഷാഫി വാങ്ങിച്ചു, ഇപ്പൊ ഇപ്പൊ നമ്മൾ കൊടുക്കും, അത്രേ ഉള്ളു വ്യത്യാസം. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ. കേറി വാടാ മക്കളെ. ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ തട്ടത്തിൽ മറയത്ത് എന്ന ചിത്രത്തിൽ നിന്നാണ്. കണ്ടു കാണുമല്ലേ? ഓ പിന്നെ ഒരുപാട് നല്ല പാട്ടുകളുള്ള പാട്ടുകൾ, പിന്നെ പടവും നല്ല സിനിമയാണ്.
എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് വിനീത് ശ്രീനിവാസൻ. വിനീത് ചെയ്തിട്ടുള്ള നല്ല സിനിമകളിൽ ഒരെണ്ണാണ്. വിനീത് ചെയ്തിട്ടുള്ള ഏതാ മോശം, എല്ലാ പടങ്ങളിലും വളരെ സെൻസിബിൾ ആണ്. കാരണം അങ്ങനെ ഒരുപാട് പടങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹമില്ല. അതുപോലെ ശ്രീനിക്ക് അങ്ങനെ തന്നെയാണ്, ശ്രീനി എഴുതുന്നത്. അപ്പൊ അച്ഛന്റെ അതേ ഗുണം തന്നെ മോനും കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ, ഒരു വീഡിയോ കാണാം. ചന്ദ്രനായി നിൻ പൂമുഖം ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരുന്നിൻ ചിലമ്പൊലികൾ മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൻ കുറുമ്പുകൾ കാറ്റിൻ്റെ തേരിൽ പാറും തൂവൽ ഞാൻ. ചോദ്യം, ഈ ഗാനത്തിനിടയിൽ നായിക വായിക്കുന്ന കത്ത് ഏത് കോഡ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? എ, അങ്ങനെ ഒരു കോഡ് ഭാഷ ഉപയോഗിച്ചിട്ടില്ല. ഓപ്ഷൻ ബി സ്റ്റെൻസിൽ, സി സ്റ്റെനസിൽ. സ്റ്റെൻസിൽ, സ്റ്റെൻസിൽ ഓപ്ഷൻ ബി ഞാൻ എടുത്തു വെച്ച് പൊട്ടുന്നു. അവിടെ ഇരിക്കട്ടെ. എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മ, നിങ്ങൾ മൂന്ന് പേര് വീട്ടിൽ വരുന്നു ജഗതിയിൽ, കാലത്തണന്ന് വന്നു. കാലത്ത് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ മാപ്പിളപ്പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് ആർക്ക് വേണ്ടിയിട്ടായിരുന്നത്? ആ സജിക്ക് അല്ലേ, സജിക്ക് വേണ്ടിയിട്ട് എത്ര പത്ത് പാട്ടോ, പത്ത് പാട്ടായിരുന്നു. അങ്ങനെ പത്ത് പാട്ട് കൊണ്ടു തന്ന് എനിക്ക് പാടി കേൾപ്പിച്ചു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പാടി. ഏതായിരുന്നു ആൽബം? മുത്ത് ഹബീബി മഞ്ചത്തി. ആ മുത്ത് ഹബീബി മഞ്ചത്തി. അത് വളരെയധികം ജനകീയമാകുകയും അതുപോലെ അതിന്റെ അതിന് ഒരു ഗൾഫ് മലയാളം മ്യൂസിക്കൽ ജിമ്മ അവാർഡ് ആദ്യമായിട്ട് സിനിമ അല്ലാത്ത ഒരു മേഖലയ്ക്ക് കൊടുക്കുന്ന ആദ്യത്തെ വർഷം 2009 ഞാനും സാറും കൂടെ ഒരുമിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഒരേ വേദിയിൽ നിന്ന് നമ്മൾ അത് വാങ്ങിച്ചു. എസ് പി ബി സാറൊക്കെ ഉണ്ടായിരുന്ന ഒരു വേദി. അതിനകത്തെ ഒരു പാട്ട് വളരെ ഹിറ്റാണ്, പൂവിതളല്ലേ ഫാസില. അങ്ങനെ പേര് വെച്ചിട്ടായിരുന്നു അന്നത്തെ ഒരു ട്രെൻഡ്. അപ്പൊ എന്തായാലും ഷാഫി, ഒരു പാട്ട്, ഷാഫിയുടെ ഇഷ്ടമുള്ള ഒരു പാട്ട് ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ. ഇതിനകത്ത് തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ട്, സാറിനെ കൊണ്ട് പാടിക്കാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനം ഉണ്ടായ ഒരു പാട്ട്. ഒരു നാളും പറയാതെ അകദാരിൽ കുറിച്ചുള്ള അനുരാഗ കഥ ഇന്ന് കണ്ണീരായി. കേൾക്കാനായി കാതോർത്ത് പലവട്ടമണഞ്ഞിട്ടും പറയാതൻ പ്രണയം വെണ്ണീരായി. നീ നിറക്കണ്ണാലെന്നെ പിരിഞ്ഞു പോയി. ആവേദനയിൽ കൽബ് പൊട്ടി കരഞ്ഞു പോയി. ഒരു നാളും പറയാതെ അകദാരിൽ കുറിച്ചുള്ള അനുരാഗ കഥ ഇന്ന് കണ്ണീരായി. എനിക്ക് സത്യം പറഞ്ഞാൽ കുറെ വർഷത്തിന് ശേഷം ഞാൻ കേൾക്കുകയാണ്. അതിൽ ഓരോ പാട്ടും സാറ് കയ്യൊപ്പ് ചാർത്തി പാടി നമ്മൾ പാടി വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള സംഗീതം നൽകിയോണ്ടല്ലേ. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമുക്കൊരു ഒരു ഒരു ബിംബം ഉണ്ടെങ്കിലേ അതിനെ അലങ്കരിക്കാൻ പറ്റൂ. അപ്പൊ ആ ബിംബമാണ് ഷാഫി. എന്നാലും നമ്മൾ ഞാനൊരു അലങ്കാര വസ്തു മാത്രമാണ്. നമ്മള് ചെറുപ്പം മുതലേ കേട്ട് ആസ്വദിച്ച് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ ആഗ്രഹിച്ച ആളിനെ നമ്മളുടെ പാട്ട് പാടിക്കാൻ കിട്ടുന്ന ഭാഗ്യം. അല്ല, എനിക്കൊരു മാറി, നല്ല പാട്ടുകളാണ് അതിനകത്ത്. ഇപ്പോഴും എവിടെ ചെന്നാലും ആൾക്കാർ ചോദിക്കുന്ന പാട്ടുകളാണ് എല്ലാ ഗാനമേളയ്ക്ക് പോലും. അതാണ് ആലോചിക്കേണ്ട കാര്യം അല്ലേ. ബി സ്റ്റെൻസിൽ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിപാടാ മക്കളിൽ രണ്ടാമത്തെ ചോദ്യം, ഈ സിനിമയിൽ നജാഫ് എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? എ ശ്രീറാം, ബി സണ്ണി വെയിൻ, സി മണിക്കുട്ടൻ. മണിക്കുട്ടൻ ഉറപ്പാണോ? സി മണിക്കുട്ടൻ ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. അവിടെ ഇരിക്കട്ടെ.
ഇപ്പൊ സിനിമയില് സജീവമായി അല്ലേ? ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് പടങ്ങൾ അഭിനയിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി, അത് കഴിഞ്ഞ് തല്ലുമല, ടോവിനോ തല്ലുമല. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യസ്തമായ കൺസെപ്റ്റാണ് ഖാലിദ് റഹ്മാൻ ടീമിന്റെ. എന്തായാലും സിനിമയിലോട്ടുള്ള എൻട്രി അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിച്ചത്? ഞാൻ ആദ്യമേ നമ്മുടെ പാട്ടുകളിൽ സാറിന്റെ നമ്മളെ പാട്ടിൽ നമ്മൾ തന്നെ അഭിനയിക്കുന്നു. നമ്മൾ അവിടെ കോഴിക്കോടൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തു. അതെ അതെ, കുറെ പാട്ടുകൾ. അപ്പോൾ അന്നേ ഉള്ള ആഗ്രഹമാണ് നമ്മൾ ഈ അവിടെ ചെയ്യുന്ന വേഷങ്ങളൊക്കെ, കഥാപാത്രങ്ങളൊക്കെ ഒരു ബിഗ് സ്ക്രീനിൽ എന്തെങ്കിലും സാധ്യമായി. ഞാൻ പലപ്പോഴും ഇത് കാണുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, ദിലീപിൻ്റെ ഒരു മുഖച്ഛായ എവിടെയൊക്കെയോ വരുന്നുണ്ട്, എന്തൊക്കെയോ ഒരു ഛായയുണ്ട്. അപ്പം എനിക്കും, ഞാനും വിചാരിച്ചു മിക്കവാറും ഷാഫിയും ഇത് സിനിമയിൽ കയറും. അങ്ങനെ കുറേ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ രണ്ട് സിനിമകളും ഞാൻ അന്വേഷിച്ചു പോയ കുറേ നമ്മൾ അവസരങ്ങൾ ചോദിച്ച് ഞാൻ കുറച്ച് സുഹൃത്തുക്കളുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. അവരൊക്കെ പരിഗണിക്കാമെന്ന് പറഞ്ഞു. അവരതിന് ശേഷം പടം ചെയ്യാത്തതുകൊണ്ടായിരിക്കും വിളിച്ചിട്ടില്ല. പക്ഷേ ഇത് രണ്ടും എന്നെ ചോദിക്കാതെ അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് തന്ന വേഷങ്ങളാണ്. അതിൽ ഒരുപാട് അഭിമാനമുണ്ട് നമുക്ക്. കൺഗ്രാചുലേഷൻസ്. അതിന് കഴിവുള്ള ആളാണോന്ന് ഞാൻ എനിക്കറിയില്ല, പരിമിതികളുള്ള ആളാണ്. പക്ഷേ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗായകൻ എന്തുകൊണ്ട് അഭിനയിച്ചൂടാ? ഈ അഭിനയിക്കുന്നവർ പാടുന്നില്ലേ? അപ്പം നമുക്കൊക്കെ അഭിനയിക്കാൻ കേട്ടോ, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം, ഇത് വീട്ടില് സമ്മതമാണോ? പിന്നെ തീർച്ചയായിട്ടും കുഴപ്പമില്ല. വീട്ടില് വൈഫിന്റെ പേരെന്താണ്? റെജില. റെജില, റെജിലേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. റെജിലേക്ക് സന്തോഷമുള്ളൂ, സന്തോഷമുള്ളു. ഇനിയും അവൾ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുടെ കൂടെ എന്റെ വേഷങ്ങൾ വരണം, ചേർന്ന് അഭിനയിക്കാൻ സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് നടക്കുന്നതാണ്. തീർച്ചയായിട്ടും നടക്കട്ടെ, കാരണം ഈ പുണ്യദിനത്തിൽ ആ വാക്കുകൾക്ക് ഒരു എന്താ അള്ളാഹു ഒരു കാര്യം കാണിച്ചു തരും. തീർച്ചയായിട്ടും അത് സംഭവിച്ചിരുന്നു. ഓക്കെ, സോ സി മണിക്കുട്ടൻ, ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ്, 2000 രൂപ സമ്മാനം വലിയിരിക്കുന്നു. അപ്പൊ ഈ സന്തോഷത്തിൽ ഒരു പാട്ടുകൂടാം, റംസാനെ കുറിച്ചുള്ള ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു പാട്ട് പാടാം. ആഖിർ സമാനിൻ അടിമകൾക്കല്ലാഹു അനുഗ്രഹിച്ചേകിയ മാസം, അന്ത്യപ്രവാചകർ ഇമ്പം തുളുമ്പിയ ഉമ്മത്തിനേകിയ പുണ്യം, പുണ്യ റമലാൻ മാസം, റമലാൻ 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 ആഖിർ സമാനിൻ അടിമകൾക്കല്ലാഹു അനുഗ്രഹിച്ചേകിയ മാസം, അന്ത്യപ്രവാചകർ ഇമ്പം തുളുമ്പിയ ഉമ്മത്തിനേകിയ പുണ്യം, പുണ്യ റമലാൻ മാസം. ഈ നമ്മൾ റംസാൻ എന്ന് പറയുന്നുണ്ട്, റമലാൻ എന്നും പറയും. അത് മലയാളത്തിലാകുമ്പോൾ ആ അക്ഷരം ഇല്ലാത്തത് കൊണ്ടാണ് റമലാൻ അല്ലേ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ബാപ്പു വെള്ളിപ്പറമ്പ് എഴുതിയിട്ട് ഇങ്ങനെ തൃശ്ശൂർ ഒരു സ്റ്റുഡിയോയിൽ പാടിയപ്പോൾ റമലാൻ എന്ന് പാടാൻ പറഞ്ഞു. ഞാൻ കുറേ ഈ നിങ്ങളുടെ ഈ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഒരു സമയത്ത് ഭക്തിഗാനങ്ങളായിരുന്നു, അതേ ഉണ്ടായിരുന്നു. ഞാൻ മദ്രസ പഠിക്കുമ്പോൾ സാറിന്റെ തൗഫീഖ് എന്ന് പറഞ്ഞ ആൽബത്തിലെ പാട്ട് പാടിയിട്ടുണ്ട്. ഏതാണത്? മക്കത്തെ ജബലുകൾ കിടുകിടുത്തേ ശക്തനമുമറിന്റെ വരവിനൊത്ത്, അക്കൊത്ത മുഹമ്മദിൻ ശിരസെടുത്ത് ഇക്കയിൽ കൊണ്ടുവരുമെന്ന് ഗർജിച്ച്, ഉടവാളൂരിയെടുത്ത് ഉമറത കുതിരപ്പുറത്ത് ഉശിരത കാണിച്ചിട്ട് ഉടനടി പുറപ്പെട്ടു ഉലകിന്റെ തെളിദീപം കെടുത്തുവാൻ വേണ്ടി, കെടുത്തുവാൻ വേണ്ടി. ശരിയാ, എനിക്ക് ഓർമ്മയുണ്ട്. ഇഷ്ടംപോലെ പാട്ടുകൾ സാറിന്റെ. അത് മാത്രമല്ല, ഒരുപാട് അന്ന് ഞാൻ പാടുമ്പോഴത്തേക്ക് എനിക്ക് കൊണ്ടുവരുന്ന പാട്ട് ഭയങ്കര കട്ടിപ്പാട്ടുകളാണ്. അതായത് ഈ അറബിക്ക് ഇതും കൂടെ ചേർന്നിട്ടുള്ള വാക്കുകളാണ്. ഞാനിത് വായിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം, അതുപോലെ തന്നെ ഒ എം കരുവാരക്കുണ്ട്. മോഹൻ സിത്താര സാറിന്റെ കമ്പോസിഷനിൽ മനോഹരമൊരു പാട്ട് റസൂലിന്റെ ഒരു മധു പാടി. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂലേ,
ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂലേ, നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂലേ, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂലേ, റസൂലേ നാരാനൂറേ, സംതിങ് ലൈക് ദാറ്റ്, ജമാലേ ഒലിവാം ഖൈരേ, യാ സയ്യിദി നസീബി യാ ഹാഷിമി ദരീരി അയ്യോ, ഇപ്പൊ ഒരുപാട് എനിക്ക് ഓർമ്മ വരുന്നു. പൊറോട്ട് ആലോചിക്കുമ്പോഴേ സത്യം എനിക്ക് മനസ്സിന് സന്തോഷമുണ്ട്. കാരണം അള്ളാഹുവിനെ കുറിച്ച് ഒരുപക്ഷെ ഞാൻ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് വീണ്ടും ഒന്നുകൂടെ ഈ സി ഡി ആയിട്ട് ഒന്ന് ഇറങ്ങിയായിക്കൊള്ളായി. നന്നൊക്കെ കാസറ്റിലാണ് പാടിയത്. എനിക്ക് തോന്നുന്നൊരു 200-300 പാട്ടുകൾ ഈ ഭക്തിഗാനങ്ങൾ മാത്രമുണ്ട്. തീർച്ചയായിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു ചേഞ്ച് വന്നത്. എങ്ങനെ ഈ പ്രേമഗാനങ്ങളിലൂടെ ഒരു വഴിത്തിരിവ് വന്നു. കേറി പാടാ മക്കളെയിൽ മൂന്നാമത്തെ ചോദ്യം, ദാ ഒരു വീഡിയോ. വെറുതെ വിടാൻ പാടില്ല, നമുക്കോനെ പൊക്കണം. സെയ്താർ പള്ളിയിലെ പെണ്ണിനെ അങ്ങനെ പുറത്തുനിന്ന് ഒരുത്തം വളക്കണ്ട. അങ്ങനെ സംഭവിച്ച പിന്നെ നമ്മുടെ അങ്ങനെ അല്ലേ വിനോദ? ശരിയാ, തൊട്ടിപ്പേരല്ലേ. ഈ സിനിമയിൽ നിവിൻ പോളിയുടെ കൂട്ടുകാരുടെ ടീമിന്റെ പേരെന്താണ്? എ സ്മാർട്ട് ബോയ്സ്, ബി ഡേഞ്ചർ ബോയ്സ്, സി ചങ്ക് ബോയ്സ്. സ്മാർട്ട് ബോയ്സ്. ഉറപ്പാണോ? ഇല്ല, ഉറപ്പാണ്. ഉറപ്പാണോ? എ സ്മാർട്ട് ബോയ്സ് ഞാൻ എടുത്തിട്ട് പൂട്ടുന്നു. അവിടെ ഇരിക്കട്ടെ. ഈ കലാകാരന്മാർക്ക് വേണ്ടി സംസാരിച്ചിട്ട് അവസരങ്ങൾ ഒരുപാട് നിഷേധിക്കപ്പെട്ടു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ? പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ പ്രശ്നം ഞാൻ ഒറ്റയ്ക്ക് പലപ്പോഴും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടിയിരുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയത് എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ട്. അത് വേറൊന്നുമില്ല, ഞാൻ കലാകാരന്മാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് വേറൊരു തരത്തിൽ മറ്റ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു പോയ അല്ലെ മതവൽക്കരിക്കപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു? എക്സാമ്പിൾ പറയാൻ നമ്മളിപ്പം എന്താ പറയുക, സർക്കാർ നിർദ്ദേശപ്രകാരം ഈ കൊറോണ കാലമായതുകൊണ്ട് 1500 പേരെ വരെ അനുവദിച്ച് ഉത്സവം നടത്താന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പെർമിഷനൊക്കെ എടുത്ത് പെർമിഷനൊക്കെ കിട്ടി. ആകെ 500,000 ആള് പ്രാദേശികർ മാത്രം ഉണ്ടാകുന്ന ഉത്സവമാണെന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് എൻ്റെ നാട്ടിലെ ഉത്സവത്തിന് പാടാൻ വേണ്ടിയിരിക്കുന്ന അന്ന് രാവിലെ എല്ലാവരും സിംഗേഴ്സൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് SP ഓർഡറുണ്ട്, പിന്നെ പരിപാടി നടത്താൻ പറ്റൂല, കലാപരിപാടിക്കുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഈ 1500 ആളുകൾ അനുവദിച്ചതിൽ കലാപരിപാടി പാടില്ല എന്ന് എവിടെയും നമ്മളാരും കണ്ടിട്ടില്ല. പിന്നെ വേറെ ഏതോ സ്ഥലത്ത് നടന്ന ഒരു ഇൻസിഡന്റിന്റെ പേരിലാണ് നമ്മളെ ജില്ലയൊക്കെ കഴിഞ്ഞ് 2 ജില്ല കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നടന്ന ഏതോ ഒരു കല്യാണ വീട്ടിൽ നടന്ന പ്രശ്നത്തിനാണ് ഇവിടെയും അങ്ങനെ ആളുകൾ പിന്നെ ഗാനമേള കേൾക്കാൻ വന്നാൽ കല്ലുണ്ടാവെന്ന് പറഞ്ഞിട്ട് ഇവര് വേണ്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യിച്ചത്. അപ്പൊ ഞാൻ അതിനെതിരെ സംസാരിച്ചു, ശക്തമായി സംസാരിച്ചു. അപ്പോൾ തൊട്ടടുത്ത ദിവസം അതിന് താഴെ തന്നെ കമൻറ്റുകൾ കാണേണ്ടതായിരുന്നു. അതായത് ഈ സർക്കാരിൻ്റെ ഉത്തരവിനെതിരെയാണ് ഞാൻ സംസാരിച്ചതെന്ന് വിചാരിച്ചിട്ട്. സത്യത്തിൽ സർക്കാർ 1500 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതല്ലാതെ പിന്നെ അവിടെ കലാപരിപാടി വേണ്ട എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം കലാപരിപാടികൾ ആ സമയത്ത് മറ്റ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അവിടെ ഏതോ ഒരു പ്രത്യേക വ്യക്തികളുടെ താല്പര്യത്തിനായിരിക്കും അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ സംസാരിച്ചത് ഈ സിസ്റ്റത്തിനെതിരെയാണെന്ന് വിചാരിച്ചിട്ട് ആളുകള് എന്നെ താഴെ ഒരുപാട് പൊങ്കാലിട്ടവരുണ്ട്, അവരുടെ പക്ഷത്തിനെ അനുകൂലിക്കുന്നവര്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ അതിന്റെ തൊട്ടടുത്ത ആഴ്ച നടക്കേണ്ടിയിരുന്ന പരിപാടി ഈ പറഞ്ഞ പാർട്ടിക്കാരുമായിട്ട് ബന്ധമുള്ള ആളുകൾ അതായതുകൊണ്ട് അതും കല്യാണ വീട്ടിലെ പരിപാടി എന്നെ വേണ്ടാന്ന് വെച്ചു. അതിന് ലൈവ് അല്ലോട്ടായിരുന്നോ? അത് ലൈവ് പോയതിന്റെ
ഭവിഷ്യത്താണ് കണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്ന് തന്നെ ആ നിമിഷം തന്നെ ലൈവ് പോയി. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് മനസ്സിലാകുന്നില്ല. സത്യത്തില് ഈ കോവിഡ് വന്നപ്പോഴത്തെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത ഒരു വിഭാഗം കലാകാരന്മാർ. പിന്നെ ആദ്യം അടക്കപ്പെടുന്നതും ഏറ്റവും അവസാനം തുറക്കപ്പെടുന്നതും നമ്മളെ. അതിനു തൊട്ടു മുമ്പുള്ള പ്രളയങ്ങള്, അതിനുശേഷം വന്ന ഈ കോവിഡ് എല്ലാം കൂടെ രണ്ടു മൂന്ന് വർഷത്തോളം ശരിക്കും പറഞ്ഞ പ്രോഗ്രാംസ് ഒക്കെ ഇല്ലാതായി. ഞാനും ആ സമയത്ത് ഒരു എന്താ പറയാ, എന്റെ സുഹൃത്തിന്റെ ടെക്സ്റ്റൈൽസിൽ ദിവസക്കൂലിക്ക് ജോലിക്ക് വരും. മൂന്ന് മാസം പോവാതിരിക്കാൻ രക്ഷയില്ല. കാരണം പോവാതിരിക്കാൻ യാതൊരു രക്ഷ. നമുക്ക് ഈ എടുത്തു വെച്ച ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, അതൊക്കെ കൂട്ടി ആണ് വീട് എടുത്തത്. വീട് കൂടുതൽ കഴിയലും ഈ കൊറോണ വളരെ രൂക്ഷമായി. അങ്ങനെ പരിപാടികളെല്ലാം തന്നെ ഇല്ലാണ്ടായി. ആകപ്പാടെ തുറക്കപ്പെടുന്നത് കുറച്ച് എണ്ണപ്പെട്ട കടകൾ മാത്രം. അപ്പൊ ഞാൻ അവിടെ അല്ല, തീർച്ചയായിട്ടും ഷാഫി പറഞ്ഞ സത്യം തന്നെയാണ് കേട്ടോ. കാരണം അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പം എ സ്മാർട്ട് ബോയ്സ് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. എഗൈൻ 2000 രൂപ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു ഇത്, അത് അതിന്റെ ഒരു ഇത്. സോ ഇന്നിവിടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നാളെ രാത്രി 8 മണിക്ക് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ഷാഫിയെ പോലെ ഒരു സുന്ദരൻ, ഒരു പാട്ടുകാരൻ, അപ്പോൾ ഒരുപാട് പ്രണയലേഖനങ്ങൾ, കത്തുകൾ അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ 18 വർഷമായിട്ട് മനോഹരമായിട്ട് എന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് പാട്ടിൽ പാടി പരിചയപ്പെടുത്തിയ എൻ്റെ ഭാര്യ. സുന്ദരി നീ വന്നു ഗസലായി, സുറുമ വരച്ച പെണ്ണേ രജില. പാട്ട് പാടുന്ന ആളല്ലേ? ഞാൻ പറഞ്ഞു അതറിയാതെയാണ് നിങ്ങൾ വിളിച്ചത്. ഞാൻ ചോദിച്ചത് അതല്ല, എനിക്ക് എന്തിനാണ് ഇത്രയും പ്രശസ്തനായ ഒരാളുടെ പേരിൽ കൊടുക്കുന്ന അവാർഡാണ്? അവാർഡ് വന്ന് വാങ്ങിച്ചാൽ മാത്രം മതിയെന്ന് വെച്ചു. അല്ല, ഒരു 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യണം. ഒരു 4-5, 5-6 പാട്ടുകൾ നിങ്ങൾ എന്തായാലും റെഡിയാക്കി വെച്ചോ, പാടണം, ഓർക്കസ്ട്രക്കാർക്ക് അയച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു പേയ്മെന്റ്? പേയ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വിദേശത്ത് പോയി കാണിച്ചാൽ വരെ നിങ്ങൾക്ക് വാല്യുബിൾ ആണ്, ഭയങ്കര കാര്യം ഉണ്ടാവും. ഞാൻ ചോദിച്ചു റേഷൻ കടയിൽ കൊണ്ടു കൊടുത്താൽ എനിക്ക് മക്കൾക്ക് അരി കിട്ടുമെന്ന് ചോദിച്ചു.